ഫാസിൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് അസിസ്റ്റൻസ് ആയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ഫാസിൽ സാറ് എത്രത്തോളം ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? ഫാസിൽ സാറിൻ്റെ ഒരുപാട് രീതികൾ ഞാൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ആളാണ്. കാരണം ഫാസിൽ സാറ് ഇഷ്ടമില്ലാത്ത ആളുകളെക്കുറിച്ച്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു വാക്കും പറയില്ല, ഒരു കമൻറ്റും പറയില്ല, നെഗറ്റീവും പറയില്ല, ഒന്നും പറയില്ല. ആരെങ്കിലും അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ പോലും മിണ്ടാതിരിക്കും. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഒരിക്കലും ഒരാളെ പറ്റിയും കുറ്റം പറയില്ല. കുറ്റം അങ്ങേരോട് വൃത്തികേട് ചെയ്തവരോട് ഒരു പുള്ളി മിണ്ടാതിരിക്കുള്ളൂ. ഒരു സദസ്സിൽ അവരെ പറ്റി മറ്റുള്ളവർ പറയുമ്പോൾ മിണ്ടാതിരിക്കും പുള്ളി. അപ്പം ഞാനത് അത്ഭുതത്തോടു കൂടി അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. സാർ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്തത്? കാരണം പുള്ളിയോട് ചെയ്ത് നമുക്കറിയാൻ പറ്റില്ല, അത് അതുപോലെ പുള്ളി പറയില്ല. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പകർത്തിയിട്ടുണ്ട്. ഒരിക്കലും നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും ചിന്തിക്കാതിരിക്കുക, നമുക്കിഷ്ടമില്ലാത്തവരെ കുറിച്ച് പറയാതിരിക്കുക, അവരെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാതിരിക്കുക, എന്തിനാ നമ്മൾ വെറുതെ വിട്ടേക്കുക, അവരവരുടെ ഭാഗത്ത് പോയിക്കോട്ടെ എന്ന് പറയുന്നു. അത് ഫാസിൽ സാറിൽ നിന്ന്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റിങ്ങിൽ അദ്ദേഹം ചെലുത്തുന്ന ഒരു ഒരു ഏകാഗ്രത, ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും സ്ക്രിപ്റ്റിങ്ങിൽ, അതും ഫാസിൽ സാറിൽ നിന്ന് കിട്ടിയത്. ഞാനിങ്ങനെ കുത്തിയിരുന്ന് അതിൻ്റെ ഏതൊക്കെ വഴിക്ക് ഈ കഥ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ. അങ്ങനെ ഇപ്പോൾ ഫാസിൽ സാറ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം വന്നിട്ട് ഒരു ട്രാക്ക് പറയും, അപ്പോൾ നമുക്ക് തോന്നി ഇത് ഉഗ്രനാണെന്ന് പറയും. നന്നായിട്ടുണ്ട് സാറേ. പിറ്റേ ദിവസം വന്നിട്ട് അത് വേണ്ട, വേറൊരു ട്രാക്ക് പറയും. ഒരു കഥയിൽ നിന്ന് തന്നെയാണ് പല വഴി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു കഥയ്ക്ക് പല വഴികളുണ്ട്. അതൊരു പെർഫെക്ഷനിലേക്കുള്ള അല്ലേ ഒരു യാത്ര കൂടിയാണ്. ഏറ്റവും നല്ല വഴിയാണ് പുള്ളി തിരഞ്ഞെടുക്കുക. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ്. ഈ സ്ക്രിപ്റ്റിൻ്റെ പാഠങ്ങൾ മുഴുവനും ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്ക് ഏതൊക്കെ വിധത്തിൽ ചിന്തിക്കാമെന്ന് നമ്മളെ ആദ്യമായിട്ട് പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ എല്ലാ വഴിയും നമ്മൾ പോയി നോക്കണം. നോക്കിയിട്ട് അതല്ല, ഇതാണ് റൈറ്റ് വഴി എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും അതിൽ നമുക്ക് ലോജിക് ഉണ്ടാവുകയും വേണം. അപ്പോഴാണ് നമുക്കിതിൽ അഭിനയിക്കാൻ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ചില ചില സംശയങ്ങൾ വരും. അപ്പം നമ്മൾ ആ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ നമുക്ക് എളുപ്പമാണ്. ആ ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്, അപ്പോൾ അവർ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലും എനിക്ക് സ്റ്റാർസുമായിട്ട് ക്ലാഷ് വരാത്തത്. കാരണം അവർക്ക് സ്വാഭാവികമായിട്ട് കഥ കേൾക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് കുറേ പ്രത്യേകിച്ച് ഒരു സസ്പെൻസ് സിനിമയിൽ ഒരുപാട് ഡൗട്ട് പലയിടത്തും വരും. അപ്പം നമ്മൾ പറയും അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്, ടോട്ടാലിറ്റിയിൽ വരുമ്പോഴാണ് അത് മുഴുവൻ റിവീൽ ചെയ്യപ്പെട്ട് വരുന്നത് എന്ന്. അത് എല്ലാം നമുക്ക് കഥയുടെ എല്ലാ കോർണറിലേക്കും പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒരു സെറ്റിൽ വെച്ചിട്ട് ഒരു പുതിയ സാക്ഷ്യം പറഞ്ഞാൽ അപ്പം തന്നെ നമുക്കത് എടുക്കാൻ പറ്റുന്നതാണോ തള്ളേണ്ടതാണോ എന്ന് നമുക്ക് ആ സമയത്ത് അറിയാൻ പറ്റും. കാരണം അത് പറയുന്നത് വേറെ ട്രാക്കിലുള്ള സജഷനാണ്, അത് ഇതിനകത്തേക്ക് മാച്ച് ആവില്ല എന്ന് നമുക്ക്. കാരണം നമ്മൾ ആ ട്രാക്കിൽ പോയി നോക്കിയതാണ്. അല്ലെങ്കിൽ എന്ത് പറ്റുന്നു അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ടോട്ടാലിറ്റി അത് കിടന്ന് ബാധിക്കാം. അപ്പം നമുക്ക് അങ്ങനെ എല്ലാ വിധത്തിലും ചിന്തിച്ചാലേ നമുക്ക് ഈ ഇംപ്രൂവൈസേഷൻ വേണോ എന്നൊക്കെ വെക്കാനൊക്കെ പറ്റും.